ഹൈ ഓൾ വെൽക്കം ടു യു ജി ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ദീക്ഷാരം സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ് ആൻഡ് സ്റ്റഡി വായൂർ ദിസ് ഈസ് മുഹമ്മദ് അനീഷ് അക്കാദമിക് കോർഡിനേറ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ് ആൻഡ് സ്റ്റഡി വായൂർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യു ജി ഫോർ ഇയർ യു ജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് നമുക്കറിയാം കേരള സർക്കാർ ഇപ്പോൾ ഫോർ ഇയർ യു ഡിഗ്രി പ്രോഗ്രാം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് പല സ്റ്റേജുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു യു ജി ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് തരം പ്രോഗ്രാംസ് ആണ് ഉള്ളത് ത്രീ ഇയർ യു ജി പ്രോഗ്രാമും ഫോർ ഇയർ യു ജി പ്രോഗ്രാം അതുപോലെ തന്നെ ഫോർ യു ജി പ്രോഗ്രാം വിത്ത് ഹോണേഴ്സ് ആൻഡ് റിസർച്ച് ഇതിൽ നിങ്ങൾക്ക് ത്രീ ഇയർ യു ജി പ്രോഗ്രാം കിട്ടണമെങ്കിൽ കരസ്ഥമാക്കണമെങ്കിൽ മിനിമം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് വേണം അത് നൂറ്റി അമ്പതിലാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് ക്രെഡിറ്റിൽ നിന്നും മേടിക്കണം അതേപോലെ തന്നെ ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണം നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് ഔട്ട് ഓഫ് ഇരുന്നൂറ്റി നാൽപ്പതിൽ വേണം അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഉള്ള മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് ഇതിൽ മെയിനായിട്ട് മൂന്ന് പ്രപ്പോസ്ഡ് കറിക്കുലർ ഉള്ളത് ഫൗണ്ടേഷൻ സ്പെസിഫിക് പാത്വേ കോമ്പണൻസും ഡിസിപ്ലിൻ സ്പെസിഫിക് ക്യാപ്സ്റ്റോൺ കോമ്പണൻസും ഈ മൂന്ന് ബ്രോഡ് പാർട്സ് പാർട്സാണുള്ളത് ഇതിൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സസും സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സസും വാല്യൂ ആഡഡ് കോഴ്സസും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസും ആണ് ഇതിൽ എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സിൽ വരുന്നതാണ് ഇംഗ്ലീഷ് അതുപോലെ അഡീഷണൽ ലാംഗ്വേജ് ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഇനി രണ്ടാമത്തത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിൽ വരുന്നത് വർക്ക് സ്പേസ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാനുള്ള കോഴ്സ് അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ ഇതിനെ നമ്മൾ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി സ്കിൽസ് എന്നാണ് പറയാറ് അതുപോലെ വാല്യൂ ആഡഡ് കോഴ്സ് വരുന്നുണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബിൽ അതുപോലെ പേഴ്സ്പെക്റ്റീവ് ബിൽഡിങ്സ് ആൻഡ് സെൽഫ് അവെയർനെസ് ഇതിനൊക്കെയുള്ള കോഴ്സ് ഇനി അത് കഴിഞ്ഞിട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് നമുക്ക് അതർ ലാംഗ്വേജ് അതർ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് വരുന്ന എബിലിറ്റി ഫസ്റ്റ് ആയിരുന്നു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഇതിൽ നമ്പർ ഓഫ് ഇത് വരുന്നത് കാര്യമായിട്ടും ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് ആണ് അത് മൾട്ടിപ്ലി കോഴ്സ് ആണ് ഈ വരുന്നത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും തേർഡ് സെമ്മിലാണ് ഇനിയിപ്പോൾ വാല്യൂ ആഡ് കോഴ്സ് ആണ് വരുന്നത് നമുക്ക് ത്രീ ഫോർ സെമ്മുകളിലും അതുപോലെ സ്കിൽ എൻഹാൻസ്മെൻറ് ആണെങ്കിൽ സിക്സും സെവനും എയ്റ്റിലുമാണ് നമുക്ക് ഈ രണ്ടാമത്തെ ഡിസിപ്ലിൻ അത് സ്പെസിഫിക് കോമൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം മേജർ മൈനർ ഇൻറ്റേൺഷിപ്പ് ആൻഡ് പ്രൊജക്റ്റ് ഇതിൽ മേജർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുപത്തെട്ട് ക്രെഡിറ്റ് വേണം പതിനേഴ് കോഴ്സ് എന്ന് അറുപത്തെട്ട് ക്രെഡിറ്റ് വേണം അതായത് അൻപത് ശതമാനം ഓഫ് ടോട്ടൽ ക്രെഡിറ്റ്സ് ഇൻ എനി വൺ ഡിസിപ്ലിൻ ഇത് ഫോർ ഇയർ രുചിയാണ് നിങ്ങൾക്ക് എൺപത്തെട്ട് ക്രെഡിറ്റ് വേണം ഔട്ട് ഓഫ് വൺ സെവൻറ്റി സെവൻ അത് അതുപോലെ തന്നെ ഈ മേജർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് കോർ പേപ്പർ നൽകുന്ന സബ്ജെക്റ്റാണ് ഇനി മൈനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് ക്രെഡിറ്റ് നിങ്ങൾ കറസ്റ്റാക്കണം ഇൻ എനി വൺ ഡിസിപ്ലിൻ ഓർ അതർ ദാൻ എനി മേജർ സബ്ജക്റ്റ് ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു ദി റിലേറ്റഡ് ടു ദി മേജർ അതിൽ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഫോർ ഇയർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് തേർട്ടി ടു ക്രെഡിറ്റ്സാണ് നിങ്ങൾക്ക് കറസ്റ്റാക്കേണ്ടത് ഇനി മൂന്നാമത്തെ ഇതിൽ തന്നെ മൂന്നാമത്തതാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഫീൽഡ് ബേസ്ഡ് എക്സ്പീരിയൻസ് സ്റ്റഡി ആണ് ഇതിന് ടു ക്രെഡിറ്റ്സ് ആണുള്ളത് അതുപോലെ ഇതിന് നോ വേറെ ഒരു സെപ്പറേറ്റ് ടീച്ചിങ് അവേഴ്സ് ഇല്ല ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രി വിസിറ്റ് ക്യാൻ ബി മേഡ് പാർട്ട് ഓഫ് ദിസ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഇത് ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിൽ അപ്രൂവ് ചെയ്യണം ഇനി ഇതാണ് മെയിനായിട്ട് നിങ്ങൾക്കുള്ള ഈ എയിൽ വരുന്ന അഞ്ച് പാത്വേസ് ആണ് ഒന്ന് മേജർ സിംഗിൾ മേജർ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി മൂന്നാമത്തെ മേജർ വിത്ത് മൈനർ നാലാമത്തെ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ആൻഡ് അഞ്ചാമത്തത് ഡബിൾ മേജർ ഇതിൽ നിങ്ങൾ ഫസ്റ്റത്തെ സിംഗിൾ മേജർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മേജർ പേപ്പറും പിന്നെ സിക്സ് കോഴ്സസ് ഇൻ ഡിഫറെ ഡിസിപ്ലിൻസാണ് എടുക്കേണ്ടത് അതുപോലെ രണ്ടാമത്തെ പാർത്ത് വേണമെങ്കിൽ മേജർ ആർട്ടിഫിഷ്യൽ ലെൻസിൽ മേജറും അതുപോലെ തന്നെ മാത്മാറ്റിക്സ് ഫിസിക്സ് ഇതുപോലുള്ള സംഭവമാണ് നമ്മൾ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതുപോലെ മൂന്നാമത്തെ പാത്തുവേ ആയിരുന്നു മേജർ വിത്ത് മൈനർ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലെൻസ് പേപ്പർ എടുക്കാം അതുപോലെ മൈനർ ഇലക്ട്രോണിക്സ് ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് പിന്നെ നാലാമത്തെ പാത് വേ വരുന്നത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനറാണ് അതിൽ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ലെൻസിൽ മേജർ പേപ്പർ എടുക്കാം അതുപോലെ മൈനറായിട്ട് ഡാറ്റ സയൻസ് വെബ് ടെക്നോളജി ഇങ്ങനത്തെ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഡാറ്റ് സിക്സ് ഡബിൾ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് നമ്മൾ ട്രപ്പിൾ മേജർ പാത്രയിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇത് നിങ്ങൾ ഓരോ സെമസ്റ്ററിലും പഠിക്കാൻ വന്ന പേപ്പേഴ്സാണ് ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സെമിലാണ് നിങ്ങൾക്ക് ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് തിങ് എന്ന പേപ്പർ ഉണ്ട് നിങ്ങൾക്ക് മൈനർ കോഴ്സ് വണ്ണം മൈനർ കോഴ്സ് ടു നിങ്ങൾ മൈനർ പോൾ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സും എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ടു നിങ്ങൾ അടുത്ത പോളിൽ നിന്ന് സെലക്ട് ചെയ്യണം ദെൻ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷൻ ലോജിക് ഫോർ എ ഐ പേപ്പർ ഉണ്ട് ദെൻ മൈനർ കോഴ്സ് ത്രീയും മൈനർ കോഴ്സ് ഫോറും നിങ്ങൾ സെലക്ട് ചെയ്യണം ദെൻ എബിലിറ്റി അൻഹാൻസ്മെൻറ്റ് കോഴ്സ് ത്രീയും എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഫോറും ദെൻ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ടുവും ഇതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം അക്കോർഡിംഗ് ടു യുവർ നിങ്ങളെ ലോജിക്കിനനുസരിച്ച് നിങ്ങളെ താൽപ്പര്യത്തിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ തേർഡ് സെമ്മ് വരികയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കാര്യം വരുന്നുണ്ട് പിന്നെ മൈനർ കോഴ്സ് ഫൈവ് മൈനർ കോഴ്സ് സിക്സും അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ് അതുകൂടാതെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് വാല്യൂ വാല്യൂട്ടഡ് കോഴ്സസ് വൺ ഉണ്ട് ഇതൊക്കെ ആ കൂടുതൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഫോർത്ത് സെമസ്റ്ററിൽ ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ജാവ വരുന്നുണ്ട് പിന്നെ ഫൗണ്ടേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേപ്പർ വരുന്നുണ്ട് പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ് ടൂവും വാല്യൂ ഐഡ് കോഴ്സ് ത്രീയും ഇത് ഫോർ സെമ്മിൽ വരുന്ന കോഴ്സാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യണം പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും പിന്നെ അതേപോലെ തന്നെ പൈതൻ പ്രോഗ്രാമിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സ്പെർട്ട് സിസ്റ്റം ആൻഡ് ഫസി ഫസിയോലോജിക്ക് പിന്നെ ഇലക്റ്റീവ് കോഴ്സ് വൺ ഇൻ മേജർ ഇലക്റ്റീവ് കോഴ്സ് ടു ഇൻ മേജർ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ടു മീൻസ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഫിഫ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യണം സിക്സ് സെമസ്റ്റർക്ക് വരാണെങ്കിൽ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റാ സയൻസ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഇലക്ട്രി കോഴ്സ് ത്രീ ഇൻ മേജറും ഇലക്ട്രി കോഴ്സ് ഫോർ ഇൻ മേജറും പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സ് ത്രീയും വേണം ഒരു മേജർ സബ്ജക്റ്റിൽ ഇൻറ്റേൺഷിപ്പും കൂടെ എടുക്കണം യു ജി ഡിഗ്രി ത്രീ ഇയർ കഴിഞ്ഞ് ഫോർ ഇയറിലൊക്കെ വരാണെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസയിങ് നോളജ് എൻജിനീയറിങ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഇൻട്രക്ഷൻ ടു ജനറേറ്റീവ് മോഡ്യൂൾസ് മോഡൽസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് സെവൻത്ത് സെമസ്റ്ററാവുമ്പോഴേക്ക് വരുന്ന പേപ്പേഴ്സ് പിന്നെ എയ്ത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഡാറ്റ മൈനിങ് ബ്ലോക്ക് ടൈൻ ടെക്നോളജി ഡീപ്പ് ലേണിംഗ് പിന്നെ പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും അത് പന്ത്രണ്ട് ക്രെഡിറ്റ് വേണ്ടി വരും ദൻ റിസർച്ച് പ്രൊജക്റ്റ് വേണ്ടി വരും ഇലക്ട്രിക്കോയ്സ് ഫൈവ് ഇലക്ട്രിക്കോയ്സ് സിക്സ് കോഴ്സ് സെവൻ ഇതൊക്കെ നിങ്ങൾക്ക് ആ പോളിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും ഇലക്ട്രിക്കോയ്സുകൾ ദെൻ പിന്നെ ലാസ്റ്റ് റിസർച്ച് മെത്തോളജി ആണെങ്കിൽ പേപ്പർ ഇത്രയാണുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് എം ബേസ് ആപ്പിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പല ഡൗട്ടുകളുണ്ടാവും എന്ന് ഉറപ്പാണ് എം ബേസ് ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എം ബേസിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സിംപിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മേജർ പേപ്പറുകളും മൈനർ പേപ്പറുകളും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും അപ്പോൾ അതും കൂടെ ചെയ്യാം ഈ വീഡിയോയും കൂടെ കാണും നിങ്ങൾ എം പേസ് ആപ്പിൻ്റെ യു ഹവ് ടു സെലക്ട് യുവർ മൈനേഴ്സ് ആൻഡ് എം ഡി സി ഫസ്റ്റ് ഇൻസ്റ്റാൾ എം After install Open uh, the software. You can see username. Uh, you can fetch your admission number from your fee receipt. Uh, type your username and date of birth as password. Click login. Once you login, a pop-up will appear. And uh, click apply. In case uh, if you can't find the pop-up, go to FYUGP uh, icon in the software. Click it. And uh, you select your minus preference. It is better. It is better to select all preferences. Okay. So you select. Minor from the minor pool. Similarly, you select a minor from the second pool. Okay, then uh, you can select your MDC and uh, it is uh, MDC. Okay, this is how. Okay, and click submit. Thank you. ഏകദേശം പത്തോളം ഉള്ള ഒരു വീഡിയോ ആണ് ഫോർ എയ്റ്റ് ഡിഗ്രിയിൽ കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് താങ്ക് യു ഓൾ